നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും എ ഐ നെറ്റ്വർക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം അറിയാമല്ലോ, യു കെയിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാം, അത് എൻ എച്ച് എസിലാണ്, അതായത് നാഷണൽ ഹെൽത്ത് സർവീസ്. ഇവിടെ യു കെയിൽ ഏകദേശം 13 ലക്ഷത്തോളം സ്റ്റാഫാണ് എൻ എച്ച് എസിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ എച്ച് എസിലെ ഓരോ മാറ്റങ്ങളും നമ്മൾ മലയാളികളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ഇവിടുത്തെ സാലറി ഇൻക്രിമെന്റ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അന്നേരം കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവിടുത്തെ പേ റിവ്യൂ ബോഡി ഇവിടുത്തെ 5.5% എങ്കിലും സാലറി ഇൻക്രിമെന്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ കഴിഞ്ഞ കൺസർവേറ്റീവിന്റെ കാലത്തും ഇതേപോലെ പേ റിവ്യൂ ബോഡി ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷെ അന്ന് കൺസർവേറ്റീവ് അത് ഫുള്ളായിട്ട് സമ്മതിച്ചില്ല, കുറച്ചാണ് ഇൻക്രിമെന്റ് കൊടുത്തത്. പക്ഷെ ഈ വർഷം ലേബർ ഗവൺമെന്റ് ഇവിടുത്തെ പേ റിവ്യൂ ബോഡി ആവശ്യപ്പെട്ടത് 5.5% സാലറി ഇൻക്രിമെന്റ് ആയിരുന്നു. അന്നേരം നേരത്തെ ലേബർ ഗവൺമെന്റ് പ്ലാൻ ചെയ്തിരുന്നത് 3% കൊടുക്കുമെന്നായിരുന്നു. പക്ഷേ ഇന്ന് റേച്ചൽ റീവ്സ്, നമ്മുടെ ചാൻസലറായ റേച്ചൽ റീവ്സ് ആ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇൻഫ്ലേഷൻ എബോ ഇൻഫ്ലേഷൻ റേറ്റ് ആയ 5.5% തന്നെ എല്ലാ പബ്ലിക് സെക്ടർ വർക്കേഴ്സിനും കൊടുക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് എൻ എച്ച് എസിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, എൻ എച്ച് എസിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ 5.5% എക്സ്ട്രാ സാലറി കൊടുക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും സംബന്ധിച്ച് വളരെ സന്തോഷം പോരുന്ന ഒരു വാർത്ത തന്നെയാണ്. നമുക്കറിയാമല്ലോ, എൻ എച്ച് എസിൽ ഒരു നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ബാൻഡ് 5 നേഴ്സ് പിൻ നമ്പർ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്നത് 28,407 pounds. ഇത് നമ്മൾ ഔട്ട് സൈഡിൽ, അതായത് പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ സാലറിയാണ്. കാരണം പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമുകളിൽ ഏകദേശം 21-22 വരെ കിട്ടുമ്പോൾ ഇവർക്ക് 13 pounds, 14 pounds പഠിപ്പിച്ചാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് നേഴ്സിന്. പക്ഷേ പല എൻ എസ് എസിൽ ഇപ്പോൾ നമ്മൾ പറയും 28,407 pounds സാലറി ഉള്ളെന്ന് പറയുമ്പോഴും ഇവർക്ക് നൈറ്റ് ഷിഫ്റ്റുകൾ, വീക്കെൻഡ് വർക്ക് ചെയ്യുന്നതും ഹോളിഡേയ്സ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഒരു വർഷം വരുമ്പോൾ എന്തിനായാലും ഈ എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഒരു 35,000 pounds മുകളിൽ സാലറി വരുന്നുണ്ട്. അന്നേരം അവർക്കെല്ലാം ഇപ്പോൾ ഈ ഇൻക്രിമെന്റ് വരുമ്പോൾ അതൊരു വൻ ഗുണം തന്നെയായിരിക്കും. കാരണം അവർക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ് ഇതിലൂടെ. കാരണം യു കെയിലെ മലയാളി ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ഒരു 70% മലയാളി ഫാമിലിയിലെ ഒരാൾ എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനകത്ത് ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ശ്രമിക്കുന്നത് എൻ എച്ച് എസിലെ ഒരു ജോലിക്ക് വേണ്ടി തന്നെയാണ്. അത് കഴിഞ്ഞാണ് മറ്റ് കമ്പനികളിലേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നത്. ഈ എൻ എച്ച് എസിൽ നമ്മൾ നേഴ്സുമാർ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഡോക്ടർമാരുണ്ട്, അതുപോലെ അഡ്മിൻ സെക്ഷനിൽ ആൾക്കാർ ഒരുപാടുണ്ട്, റേഡിയോഗ്രാഫേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവർക്കെല്ലാം ഈ സാലറി ഇൻക്രിമെന്റ് വരുന്നതായിരിക്കും. ഇപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാലറി ഇൻക്രിമെന്റോട് കൂടി പല നേഴ്സുമാരുടെയും ഇൻകം ത്രെഷോൾഡ്, അതായത് ടാക്സിനുള്ള ഇൻകം ത്രെഷോൾഡ് അവർക്ക് ആ 50,000 എബോ പോകുന്നതായിരിക്കും. അന്നേരം അങ്ങനെ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന സാലറിയുടെ ഏകദേശം 40%, അതായത് 50,270 pounds മുകളിൽ കിട്ടുന്നവര് ആ സാലറിയുടെ ഏകദേശം 40% ടാക്സ് കൊടുക്കേണ്ടി വരും. അന്നേരം ഇപ്പോൾ യു കെ ഗവൺമെന്റ് മറ്റൊരു കാര്യം നമ്മളെ അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഇൻകം ടാക്സിലോ വാറ്റിലോ മാറ്റം വരുത്തുന്നില്ല എന്നുള്ളതാണ്. അന്നേരം ഇടയ്ക്ക് 1-2 മന്ത്രിമാർ ഇങ്ങനെ പ്രഖ്യാപിച്ചിരുന്നു അവർ ടാക്സ് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മുടെ സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് ടാക്സ് കൂട്ടുന്നില്ല. അതൊരു നല്ല വാർത്ത തന്നെയാണ്. പക്ഷേ അതിനകത്ത് ടാക്സിനകത്ത് കുറവ് വരുത്തുന്നൊന്നുമില്ല. പക്ഷേ അവർ ആ 12,570 pounds ടാക്സിൽ തന്നെ നിർത്തുകയാണ്, ടാക്സ് കൂട്ടുകയോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാലറി കൂടുമ്പോൾ നമ്മൾ ടാക്സ് കൊടുത്താലും കുറച്ച് പൈസ നമുക്ക് മിച്ചം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അന്നേരം ഈ ഇത്രയും രൂപ സാലറി കൊടുക്കണമെങ്കിൽ ഗവൺമെന്റിന് വരുന്ന ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3.5 billion ആണ് ഗവൺമെന്റിന് വരുന്ന ബാധ്യത. അന്നേരം ഈ ഗവൺമെന്റിന് ഇത്രയും ബാധ്യത വരുമ്പോൾ പോലും അവർ പറയുന്നത് ഇവർ സമരത്തിന് പോയി കഴിഞ്ഞാൽ ആ സമരം മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങളും വെയിറ്റിംഗ് ലിസ്റ്റ് കൂടുന്നതും അത് വെച്ച് നോക്കുമ്പോൾ ഈ സാലറി കൂടുതലായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ജൂനിയർ ഡോക്ടർമാർ ഇവിടെ സമരം നടത്തിയിരുന്നു. നമുക്കറിയാമല്ലോ, പല ജൂനിയർ ഡോക്ടർമാരുടെയും സാലറി ഇവിടുത്തെ നേഴ്സുമാരെയും കാട്ടി കുറവാണ്. അന്നേരം അവരുടെ ശക്തമായ സമരം നടന്നിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ അവർ സമരം നടത്തിയിട്ട് അവർക്ക് വലുതായിട്ടൊന്നും കൂട്ടിക്കൊടുത്തില്ല. പക്ഷേ ഈ വർഷം ഏകദേശം 20% വരെ സാലറിയാണ് ഗവൺമെന്റ് ഓഫർ ചെയ്തിരിക്കുന്നത് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി. അതായത് 27,000 ആണ് അവർ 22,000 അവർ നേഴ്സുമാർ ജൂനിയർ ഡോക്ടർമാരുടെ ശമ്പളം വളരെ കുറവാണ് ഇവിടെ. ഇവിടെ ഒരു 5 വർഷം കഴിഞ്ഞാലാണ് അവർക്ക് നല്ല ശമ്പളം കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 20% കൂട്ടിക്കൊടുക്കുമ്പോൾ അവർക്കൊരു നല്ല ഒരു ആശ്വാസമാണത്. അവർ 35%ഓളമാണ് അവർ ആവശ്യപ്പെട്ടത്. 22 എങ്കിലും കൂട്ടിക്കൊടുക്കുന്നത് അവർക്ക് നല്ലൊരു ആശ്വാസമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിലെ മറ്റ് വർക്കേഴ്സ്, ഇവിടുത്തെ പോലീസിലും ടീച്ചേഴ്സിന്, അതുപോലെ ഫയർഫോഴ്സ് വർക്ക് ചെയ്യുന്ന പ്രിസൺ ഓഫീസേഴ്സ്, ഇവർക്കെല്ലാം തന്നെ ഇപ്പോൾ ഈ മിനിമം 5.5% ഇൻക്രിമെന്റ് അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. അന്നേരം ഇതിനെല്ലാം കൂടെ അവർക്ക് ഇപ്പോൾ ആവശ്യമായിട്ട് വരുന്നത് ഏകദേശം 22 billion pounds ആണ് ഇവർക്ക് ഈ സാലറി കൂട്ടിക്കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് വേണ്ടി വരുന്നത്. നമുക്കറിയാം 22 billion എങ്ങനെ അവർ നേടിയെടുക്കുമെന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ അവരുടെ ചെലവുകൾ കുറച്ചും പുതിയ പ്രൊജക്ടുകളൊക്കെ നിർത്തലാക്കിയും ആയിരിക്കും ഇത് കണ്ടെത്തുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരിക്കലും ഇവിടെ സാധാരണക്കാരന് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വരത്തില്ല എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടാക്സിലോ അല്ലെങ്കിൽ നമ്മുടെ എണ്ണയിലോ ഒന്നും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടി വരികയില്ല. ഇപ്പോൾ നിലവിലുള്ളതുപോലെ തന്നെ ആയിരിക്കും മുമ്പോട്ട് പോകുന്നത്.
അന്നേരം ഇങ്ങനെ ഈ സാലറി കൂട്ടുന്നതിൽ ഏറ്റവും സന്തോഷം പകരുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാൻ ത്രീ പൊസിഷനുള്ളവർ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ NHS സപ്പോർട്ട് വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡൊമിസിലിയിലൊക്കെ വന്നവർ ഇപ്പോൾ NHS ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അന്നേരം അവിടെ ഏറ്റവും വലിയ കടമ്പയായിട്ട് അവിടെ കിടന്നിരുന്നത്, കാരണം ഇപ്പോൾ നമ്മുടെ പുതിയ നിയമം അനുസരിച്ച് നമുക്ക് വിസ കിട്ടണമെങ്കിൽ നമുക്ക് 23,200 pounds സാലറി വേണം 37.5 hours കോൺട്രാക്ടിൽ, അതായത് 1 hour 11 pounds 90 pence വെച്ചുള്ള സാലറി കിട്ടിയാൽ മാത്രമേ വിസ ലഭിക്കുകയുള്ളായിരുന്നു. പക്ഷേ ബാൻ 3 സപ്പോർട്ട് വർക്കേഴ്സിന് ഇപ്പോൾ നിലവിലുള്ളത് 22,800 pounds മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ പല മാനേജേഴ്സും സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ട് കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇൻക്രിമെന്റ് 5.5% വന്നപ്പോഴത്തേക്ക് അവരുടെ സാലറി ഏകദേശം 24,000 pounds എത്തുന്നുണ്ട്. ആ 24,000 pounds എത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇനിയിപ്പോൾ പുതിയ രീതിയിൽ COS ഇഷ്യൂ ചെയ്യുന്നതിനും വിസ ലഭിക്കുന്നതിനുള്ള അവസരം കൂടിയിരിക്കുകയാണ്. അന്നേരം UK നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഡൊമിസിലറി കെയറിലാണ്, അല്ലെങ്കിൽ നല്ല നേഴ്സിംഗ് ഹോമിലല്ല നിങ്ങൾക്ക് വിസ പുതുക്കി തരാൻ ചാൻസ് കുറവുള്ള നേഴ്സിംഗ് ഹോമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇനിയും പൈസ മേടിക്കാൻ ചാൻസ് ഉള്ള നേഴ്സിംഗ് ഹോമുകളിലൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും NHS ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് NHS ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പുതിയതായിട്ട് NHS കയറി, അതായത് ഈ മാർച്ച് 15 ശേഷം UK വന്നവർക്ക്, അതായത് 6135 6136 വന്നവർക്ക് അവരുടെ ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഇനിയിപ്പോൾ NHS 6131 കോഡിലേക്ക് ബാൻ 3 സപ്പോർട്ട് വർക്കറായിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപെൻഡൻസിനെ UK കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അന്നേരം UK ഇപ്പോൾ നിങ്ങൾ നേഴ്സിംഗ് പഠിച്ചിട്ടില്ലെങ്കിലും ഏകദേശം ഒരു 6 months എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് വർക്കർ റോളിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അന്നേരം അവിടെ എങ്ങനെ അപേക്ഷിക്കണം എന്നതിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. NHS ട്രാക്ക് ജോബ്സ് എന്ന വെബ്സൈറ്റിൽ കയറിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സപ്പോർട്ട് വർക്കർ ബാൻ 3 ഒരുപാട് വേക്കൻസികൾ അവിടെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊരു നിങ്ങൾ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ അതിന്റെ ഇന്റർവ്യൂലൊക്കെ അറ്റൻഡ് ചെയ്യാവുള്ളൂ. ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാൽ നിങ്ങൾ ആ ഇന്റർവ്യൂവിന്റെ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, ആ ജോലി നിങ്ങൾ നേടിയെടുക്കണം. അന്നേരം ആ ഇന്റർവ്യൂ പാസ്സാകുന്നതിന് വേണ്ടിയുള്ള ടിപ്സും ഇന്റർവ്യൂവിന് ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്നേരം അതിന്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് NHS ജോബ്സ് എന്ന് പറഞ്ഞ്. അന്നേരം അതിലൊന്ന് കയറി നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ NHS ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് പിടികിട്ടും. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ പ്രത്യേകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം NHS ഈ ജോബ്സിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നമുക്കറിയാമല്ലോ NHS ഒരു ജോബ് കിട്ടിയാലുള്ള ഗുണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സാലറീഡ് ജോബ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഓഫ് എടുത്താലൊന്നും നമ്മുടെ സാലറി അവർ കുറയ്ക്കുകയില്ല. നമുക്കറിയാമല്ലോ NHS നമുക്കിപ്പോൾ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളൊരു സിക്ക് വിളിച്ചാൽ നമുക്ക് ആ സിക്ക് പേക്ക് ലഭിക്കുകയില്ല. പക്ഷേ NHS പോലൊരു സ്ഥാപനത്തിൽ നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്ക് സിക്ക് പേക്കുള്ള അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അവസരങ്ങളാണ് NHS ഉള്ളത്. നമ്മളിപ്പോൾ NHS ജോലി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ടുള്ള പല കോഴ്സുകൾ ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കും. നമുക്ക് നല്ല രീതിയിൽ നമ്മൾ കരിയർ ഗ്രോത്തിനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ NHS ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് നേഴ്സിന് 28,407 pounds ആണ് ഓഫർ വരുന്നത്. അത് ഇപ്പോൾ എന്തായാലും അതൊരു 30,000 pounds അടുപ്പിച്ചോട്ട് മാറും, അതായത് സ്റ്റാർട്ടിംഗ് നേഴ്സിന്റെ സാലറി. പിന്നെ നമ്മൾ ഓവർ ടൈമും എക്സ്ട്രാ ഒക്കെ ചെയ്യുന്നതനുസരിച്ച്, നമുക്കറിയാമല്ലോ ജസ്റ്റ് നമ്മൾ 3 ദിവസം വർക്ക് ചെയ്താൽ മതി നമ്മുടെ കോൺട്രാക്ട് ഫിനിഷ് ചെയ്യാൻ. ഈ ആഴ്ച 3 ദിവസം അടുത്ത ആഴ്ച 4 ദിവസം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രാക്ട് ഫിനിഷ് ആകും. അത് കഴിഞ്ഞ് നമുക്ക് എക്സ്ട്രാ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഇൻകം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാങ്ക് ഷിഫ്റ്റുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അന്നേരം നമുക്ക് ആവശ്യത്തിന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. എനിക്കറിയാം ഇപ്പോൾ ഒരുപാട് പുതിയതായിട്ട് വന്നവരൊക്കെ ഒത്തിരി 5-6 ദിവസം ഡ്യൂട്ടി ചെയ്യുന്ന കുട്ടികളെ എനിക്കറിയാം, അവർ നല്ലതുപോലെ പൈസ സമ്പാദിക്കുന്നുണ്ട്. അതിനുള്ള ടാക്സ് കൊടുക്കണം, എന്നാലും നല്ല രീതിയിൽ ക്യാഷ് സമ്പാദിക്കുന്നുണ്ട്. അന്നേരം ഇനിയിപ്പോൾ UK NHS ഇന്റർവ്യൂസും ഒക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു അറിയിപ്പ് വന്നിരിക്കുന്നത് ഇവിടെയുള്ള മിനിമം വേജിലും അവർ വീണ്ടും റിവ്യൂ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇവിടുത്തെ ലിവിംഗ് കോസ്റ്റ് അനുസരിച്ച് അത് കൂട്ടാനുള്ള ഒരു ചാൻസിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ UK കിട്ടുന്ന മിനിമം വേജ് ആയ 11 pounds 44 pence അത് മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് 18 to 20 years അവർക്ക് വളരെ കുറഞ്ഞ സാലറിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്കും ഈ ഉയർന്ന രീതിയിലുള്ള സാലറി കിട്ടാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ലേബർ ഗവൺമെന്റ് ഭരണത്തിൽ അവർ ഇവിടെയുള്ള തൊഴിലാളികൾക്ക് നല്ല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ഇതേപോലെ ഇവർക്ക് എത്ര കാലം തുടരാൻ ഒക്കുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഇതുവരെയുള്ള രീതി വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികളെ അവർ നോക്കി അവരുടെ തൊഴിലാളികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പുതിയ ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ സാലറി സ്കെയിലുള്ള കറക്റ്റായിട്ട് സാലറി എത്ര എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.